എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റുമായിട്ടാണ്. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, കോവിഡിനെ പ്രതിരോധിക്കുന്ന രീതി, ഇതെല്ലാം ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. മാതൃകയായിക്കൊണ്ടിരിക്കുകയല്ല, മാതൃകയാണ്. നമ്മളെല്ലാവരും കാണുന്നുണ്ടത്. പല വിദേശ ചാനലുകളും വിദേശ രാജ്യങ്ങളും കേരളത്തിൻ്റെ ഈ രീതികളെ പിന്തുടരുന്നുണ്ടിപ്പോൾ. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പറയാനുള്ളത് വേറൊരു കാര്യമാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ധാരാളം മെസ്സേജസ്, പ്രവാസികളായ ആളുകളുടെ ധാരാളം മെസ്സേജസ് വരുന്നുണ്ട്. അതിൽ കുറേ എണ്ണത്തിനൊക്കെ നമ്മൾ വായിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇനി വായിച്ചിട്ടും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ, ക്ഷമിക്കണം, നിങ്ങളെ കാണാത്തത് കൊണ്ടല്ല. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു നഴ്സ് മെസ്സേജ് ഇട്ടിരുന്നു, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോരണം, കാരണം ഇവിടുത്തെ സ്ഥിതികൾ, ചികിത്സിക്കുന്ന പല ഡോക്ടർമാർക്കും പല നഴ്സുമാർക്കും കോവിഡ് സ്ഥിരീകരിച്ചവരാണ്. കോവിഡ് സ്ഥിരീകരിച്ച ഡോക്ടേഴ്സും നഴ്സുമാരുമാണ് അവിടുത്തെ രോഗികളെ വീണ്ടും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മാസ്കിൻ്റെ, അവിടെ ഉള്ള ആളുകൾക്ക് മാസ്കിൻ്റെ അപര്യാപ്തതയുണ്ട്, മരുന്നിൻ്റെ അപര്യാപ്തതയുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അതുപോലെ UAE കാര്യമൊക്കെ എടുത്ത് ദുബായ് പോർട്ട് ഇപ്പോഴും ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ മെസ്സേജ് ചെയ്തു. അതുപോലെ ഈ ഒരു സുഹൃത്തിൻ്റെ കസിൻ, അവർ വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടിയിട്ട് ദുബൈക്ക് പോയതാണ് ജോലി അന്വേഷിച്ച്. പക്ഷേ അവിടെ കുടുങ്ങിപ്പോയി. അവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടിയില്ല, കയ്യിൽ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം പല ലേബർ ക്യാമ്പുകളും പുറത്തുനിന്ന് നോക്കുമ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള വ്യക്തമായ, നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള സുതാര്യത ഒന്നിലും ഇല്ല എന്ന് പറയുന്നു. നമുക്കിപ്പോൾ ഇവിടെ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയുടെ റൂട്ട് മാപ്പ് സഹിതം, ആരെയൊക്കെ ഏതൊക്കെ വിഭാഗത്തിൽ എത്രത്തോളം സീരിയസ് ആയിരുന്നു, എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ സ്ഥിതി അങ്ങനെയല്ല. ആരിലൊക്കെ രോഗമുണ്ടെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് ഓരോ രാജ്യങ്ങളുടെയും അവസ്ഥ. അപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുന്ന പല ആളുകളും പറയുന്നത്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തണം, നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ എവിടെ വേണമെങ്കിലും കിടക്കാൻ തയ്യാറാണ്, എത്ര ദിവസം വേണമെങ്കിലും ക്വാറന്റൈനിൽ നിൽക്കാൻ തയ്യാറാണ്, ഇവിടെ ഞങ്ങളുടെ ജീവന് ഒരു സെക്യൂരിറ്റിയും ഇല്ല എന്ന് പറയുന്നു. എൻ്റെ സുനിച്ചൻ ഉൾപ്പെടെയുള്ളവർ ദുബൈയിലാണ്. അപ്പോൾ ദുബൈയിലുള്ളവരുടെ കാര്യം മാത്രമല്ല കേട്ടോ, ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും കാര്യം പറയാണ് എനിക്ക്. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് നൽകാനുള്ളത് നമ്മുടെ ഭരണകൂടത്തിനോടാണ്, അത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും. എൻ്റെ വീഡിയോ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തും എന്നൊന്നും എനിക്കറിയില്ല. ദയവ് ചെയ്ത് ഞങ്ങളുടെ നാടിൻ്റെ നട്ടെല്ലാണ്, നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ താങ്ങി നിർത്തിയിരുന്ന നമ്മുടെ നട്ടെല്ലാണ് ഓരോ പ്രവാസിയും. അപ്പോൾ അവരെ, ആ നട്ടെല്ലിന് ഒരു കേടും സംഭവിക്കാതെ ഞങ്ങൾക്ക് തിരികെ വേണം. അവരെ എത്രയും വേഗം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. ഇത് എൻ്റെ മാത്രം ആവശ്യമല്ല, എന്നെപ്പോലെ ധാരാളം വീട്ടമ്മമാർ, ധാരാളം അച്ഛന്മാർ, അങ്ങനെയുള്ളവർ, അവരുടെ മക്കൾ, അവരുടെ മരുമക്കൾ, അവരുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും അവിടെ ആയിരിക്കും. ദൈവത്തെ ഓർത്ത് അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സ്വീകരിക്കണം. അവർ എന്ത് ചെയ്യാനും തയ്യാറായിരിക്കും. ഗവൺമെൻറ് പറയുന്ന എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. അവരായിട്ട് ഒരു രോഗവും ഇന്നും സ്പ്രെഡ് ചെയ്യില്ല. അത് അത്രയും പ്രബുദ്ധനാണ് നമ്മുടെ പ്രവാസികൾ. ദയവ് ചെയ്ത് ഈ റിക്വസ്റ്റ് സ്വീകരിക്കണം. താങ്ക് യു സോ മച്ച്.